മക്കളെ അപ്പോൾ ദാ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ദേ ഇനി അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ സദൃശ്യ ത്രികോണങ്ങൾ അഥവാ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് എക്സാമിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറിഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിന് വരുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും ഫുൾ മാർക്ക് നേടാനായിട്ടും പറ്റും അപ്പോൾ ഏതാണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്നാലത്ത് 5 മാർക്ക് വെയിറ്റേജ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷേ നിങ്ങൾ വിചാരിക്കും അപ്പോൾ അത്രയും ടഫാണോ എന്ന് നിങ്ങൾ വിചാരിക്കും അത്ര ടഫൊന്നും അല്ല പക്ഷേ നമുക്കത് മനസ്സിലാക്കി അത് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഇവിടെ മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ പാരലൽ ലൈൻസ് ഉള്ള ചാപ്റ്ററും വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് അപ്പോൾ ചില സമയത്ത് നമുക്ക് പാരലൽ ലൈൻസിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി എല്ലാവരും ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് വയ്ക്കാം ഇതിൻ്റെ ഫിഗർ AB എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ് അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട് അതിൻ്റെ പുറത്തായിട്ട് വേറൊരു ട്രയാങ്കിൾ ഉണ്ട് അപ്പോൾ AB എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ AB എന്ന് പറയുക ഈ AB എന്ന് പറയുന്നത് എത്രയാണ് 2 സെൻറ്റിമീറ്റർ ആണ് ഈ AB എത്രയാണ് 2 സെൻറ്റിമീറ്റർ ആണ് ഓക്കെ ഇതാണ് നമ്മുടെ AB ഈ AB എന്ന് പറയുന്നത് എത്രയാണ് 2 സെൻറ്റിമീറ്റർ ആണ് ദെൻ AC എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ് ഇതാണ് നമ്മുടെ AC 4 സെൻറ്റിമീറ്റർ ആണ് ദെൻ അടുത്തത് എന്നാണ് അടുത്ത നമുക്ക് BC 5 ആണെന്നും തന്നിട്ടുണ്ട് BC എന്ന് പറയുന്നത് എത്രയാണ് 5 ആണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും നമുക്ക് തന്നിട്ടുണ്ട് 2, 4, 5 ആണ് ഇനി ദ ലെങ്ത് ഓഫ് OP, OQ, OR ആർ ട്വൈസ് ദ ലെങ്ത് ഓഫ് OA, OB ആൻഡ് OC റെസ്പെക്റ്റീവ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫിഗർ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മിസ് ഇവിടെ വരച്ചിട്ടുണ്ട് അതായത് നമ്മുടെ OP യുടെയും OQ വിൻ്റെയും OR ൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് OA യുടെയും OC യുടെയും OB യുടെയും ലെങ്ത്തിൻ്റെ ട്വൈസ് ആണ് ഇരട്ടിയാണ് അതായത് ഈ മെഷർമെൻറ്റിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെയുള്ളത് ഓക്കെ അതായത് ഈ മെഷർമെൻറ്റിൻ്റെ ഇരട്ടിയാണ് ഈ OP OC യുടെ ഇരട്ടിയാണ് OR ദെൻ OB യുടെ ഇരട്ടിയാണ് OQ അങ്ങനെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ദെൻ അടുത്തത് എന്താണ് പറയുന്നത് വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ PQR നമുക്ക് എന്ത് കണ്ടുപിടിക്കണം PQR എന്നുള്ള ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിൽ ദാ PQ അതുപോലെ PR ദെൻ QR ഈ സൈഡ്സ് നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ അതെങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ് എന്താണ് ഈ ഒരു ട്രയാങ്കിൾ മാത്രമായിട്ട് നിങ്ങൾക്കൊന്ന് പ്രത്യേകം ഒന്ന് കാണിച്ചു തരാം ഏതാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഈ ഇങ്ങനെയുള്ള നമ്മുടെ ട്രയാങ്കിൾ കേട്ടോ അത് ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക ഓക്കെ ഈ ഒരു ട്രയാങ്കിൾ ഇത് നമ്മുടെ ഏത് ട്രയാങ്കിൾ ആണെന്ന് അറിയോ ഇതെന്ന് പറയുന്നത് നമ്മുടെ PQO എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് അതായത് PQO എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലൈൻ ഉണ്ട് ഏതാണ് AB എന്ന് പറയുന്ന ഒരു ലൈൻ ദേ ഇവിടെ ഇങ്ങനെയുണ്ട് ഓക്കെ AB എന്ന് പറയുന്ന ഒരു ലൈൻ ദേ ഇങ്ങനെയുണ്ട് അപ്പോൾ അതും വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ പേര് കൊടുക്കാം AB ഓക്കെ ഇവിടെ B ആണ് ഇവിടെ A ആണ് ഓക്കെ അപ്പോൾ ആ ട്രയാങ്കിൾ ആണ് നമ്മൾ ദേ ഇവിടെ വരച്ചിട്ടുള്ളത് ഇനി ഇതിൽ നിങ്ങൾ നോക്കുക ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇവിടെ 2 ആണെന്ന് നമുക്കറിയാം ഇവിടെ 2 ആണ് എന്ന് നമുക്കറിയാം 2 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഇനി OA എന്ന് പറയുന്നതിൻ്റെ ഇരട്ടിയാണ് OP അല്ലേ OA എന്ന് പറയുന്നതിൻ്റെ ഇരട്ടിയാണ് OP അതായത് OP എന്ന് പറയുന്നത് 2 × OA ആണ് ഓക്കെ OP എന്ന് പറയുന്നത് ഈ OAയുടെ ഇരട്ടിയാണ് അതേപോലെ തന്നെ OQ എന്ന് പറയുന്നത് OB യുടെ ഇരട്ടിയാണ് ഓക്കെ OB യുടെ ഇരട്ടിയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ മക്കളെ അങ്ങനെയാണെങ്കിൽ ഈ OB എന്ന് പറയുന്നത് X ആണെങ്കിൽ OB എന്ന് പറയുന്നത് X ആണെങ്കിൽ OQ എന്ന് പറയുന്നത് എന്തായിരിക്കും OB എന്ന് പറയുന്നത് X ആണെങ്കിൽ ഇത് X ആണെങ്കിൽ OQ എന്ന് പറയുന്നത് എന്തായിരിക്കും 2 × X ആയിരിക്കും ദാറ്റ് ഈസ് 2X ആയിരിക്കും ഈ OQ എന്ന് പറയുന്നത് എന്തായിരിക്കും 2X ആയിരിക്കും അപ്പോൾ ഇവിടെ X ആണ് ഇത് മൊത്തത്തിൽ 2X ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ QB എന്ന് പറയുന്ന ഈ മെഷർമെൻറ്റും എന്ത് തന്നെയായിരിക്കും X ആയിരിക്കും അല്ലേ
OB എന്ന് പറയുന്നത് X ആണ് അങ്ങനെയാണെങ്കിൽ ഈ BQ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും X ആയിരിക്കും കാരണം ഈ ടോട്ടൽ ലെങ്ത് നമുക്കറിയാം 2X ആണ് ഇതിൽ ഇത്രയും ഭാഗം X ആണെങ്കിൽ ഫുൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും നമുക്ക് X തന്നെയായിരിക്കും ഇവിടെ വരുന്നത് ഓക്കേ അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ലെങ്ത് എക്സ് ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും എക്സ് തന്നെയായിരിക്കും കാരണം ഇത് മൊത്തം എന്താണ് 2x ആണ് ഇതേ കാര്യം തന്നെ നമുക്ക് ഇവിടെയും പറയാം അല്ലേ ഇതേ കാര്യം നമുക്ക് ഇവിടെയും പറയാം അതായത് ഈ OA എന്ന് പറയുന്നത് y ആണെങ്കിൽ ഈ OP എന്ന് പറയുന്നത് മുഴുവനായിട്ടും 2y ആണ് അപ്പൊ ഇവിടെ PA എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും y തന്നെയായിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക ഈ OQ എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് അല്ലേ ആവുക നമ്മുടെ B എന്ന് പറയുന്നത് അല്ലേ ഈ B എന്ന് പറയുന്നത് OQവിൻ്റെ എന്തായിട്ട് വരും മിഡ് പോയിന്റ് ആയിട്ട് വരും കാരണം അതുകൊണ്ടാണ് 2xനെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഈ ബി എന്ന് പറയുന്നത് ഇതിന്റെ മിഡ് പോയിന്റ് ആണ് എ എന്ന് പറയുന്നതും ഇതിന്റെ മിഡ് പോയിന്റ് ആണ് നമ്മൾ പാരലൽ ലൈൻസിൽ ട്രയാങ്കിൾ ഡിവിഷനിൽ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിന്റെ ടു സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് മൂന്നാമത്തെ വശത്തിന്റെ ലെങ്ത്തിന്റെ എന്തായിരിക്കും പകുതി ആയിരിക്കും അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് പറയാം എന്താണ് ഈ ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്നതും എ എന്ന് പറയുന്നതും ഇതിന്റെ എന്തായിരിക്കും മിഡ് പോയിന്റ് ആയിരിക്കും ഈ പോയിന്റും അതുപോലെ ഇതും എന്തായിരിക്കും ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും മിഡ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും അതായത് എ ബി എന്ന് പറയുന്നത് എന്താണ് പി ക്യുവിൻ്റെ പകുതിയാണ് അല്ലേ എ ബി എന്ന് പറയുന്നത് പി ക്യുവിൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടത് പി ക്യു ആണ് അപ്പോൾ പി ക്യു എന്ന് പറയുന്നത് എന്തായിരിക്കും 2 എ ബി ആയിരിക്കും ദാറ്റ് ഈസ് 2 എന്താണ് എ ബി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് 2 ആണ് സോ നമുക്കിവിടെ ആൻസർ കിട്ടി പി ക്യു എന്ന് പറയുന്നത് 4 ആണ് ഓക്കെ പി ക്യു എന്ന് പറയുന്നത് 4 ആണ് ഇതേ സിമിലർ കണ്ടീഷൻ ഈ ട്രയാങ്കിളിനും അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിനും നമുക്ക് പറയാൻ സാധിക്കും അല്ലെ ഇതേ സെയിം കണ്ടീഷൻ തന്നെയായിരിക്കും ഇവിടെയുള്ള ഈ ട്രയാങ്കിളിലും അതുപോലെ നമ്മുടെ QOR എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിലും വരാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം മക്കളെ ഇവിടെ ഈ 2 എന്നുള്ളത് ഇവിടെ എന്തായി 2 × 2 ആയി ഇവിടെ 4 ആയിരുന്നു ഈ 4 ഇരട്ടിയായിരിക്കും ഇവിടെ വരുന്നത് 4 × 2 ആൻഡ് ഇവിടെ 5 ആണ് അപ്പം ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ QR എന്ന് പറയുന്നത് 5 × 2 അല്ലേ അപ്പം നമ്മൾ ഇതേ സെയിം കണ്ടീഷൻ അപ്പോൾ ഒരു ട്രയാങ്കിൾ ആണെന്ന് വെച്ച് ഇവിടെ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യണം ഓരോ ട്രയാങ്കിൾസും സെപ്പറേറ്റ് എടുത്ത് തന്നെ കാണിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം ഒരു ട്രയാങ്കിൾ ഫുള്ളായിട്ട് കാണിച്ചിട്ട് സിമിലർലി ഇൻ ട്രയാങ്കിൾ OPR ആൻഡ് ട്രയാങ്കിൾ OQR വി ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ എടുത്തെഴുതണം എന്താണ് എടുത്തെഴുതേണ്ടത് AC എന്ന് പറയുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും AC എന്ന് പറയുന്നത് 2 × PR ആണ് ഇതിൽ നിന്നും PR എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കിട്ടും PR എന്ന് പറയുന്നതല്ല PR/2 ആണ് കേട്ടോ ഇവിടെ എന്താണ് PR/2 ആണ് PR/2 ആണ് ഇതിൽ നിന്നും PR എന്ന് പറയുന്നത് 2 × AC ആണ് വിച്ച് ഇസ് ഈക്വൽ ടു 2 × 4 = 8 എന്ന് നമുക്ക് കിട്ടി എന്താണ് AC എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും അല്ല PR എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും 8 അപ്പം ഇവിടെ 4 ആൻഡ് ഇവിടെ 8 ആൻഡ് ഇവിടെ നമുക്ക് കിട്ടും എന്താണ് 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ക്ലിയർ ആയോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഈ സംഭവം എന്താണ് വളരെ സിമ്പിളാണ് നമ്മുടെ പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റും കൂടി നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി അതല്ല നമുക്ക് ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ് പാരലൽ ലൈൻസ് ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും സെയിം റേഷ്യോയിലാണ് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കത് ചെയ്യാം പക്ഷേ ഏറ്റവും എളുപ്പം എന്താണ് ഈ ഒരു രീതിയിൽ നമ്മളിത് ചെയ്യുന്നതാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ PQR എല്ലാ സൈഡ്സും നമ്മൾ കണ്ടുപിടിച്ചു ദെൻ ദാ PR നമ്മൾ കണ്ടുപിടിച്ചു ഓൾസോ ദാ ഇവിടെയുള്ള QR കൂടി മിസ് ഇവിടെ എഴുതാം QR എന്ന് പറയുന്നത് 5 × 2 ആണ് വിസ് ഇസ് ഈക്വൽ ടു 10 ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത് എഴുതിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് AB 4 സെൻറ്റിമീറ്റർ ആണ് ആംഗിൾ A 40 ആണ് ആംഗിൾ B 60 ആണ് അങ്ങനെയാണെങ്കിലുള്ള ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കണം ഡ്രോ ദ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല ABC എന്നുള്ള ട്രയാങ്കിൾ വരയ്ക്കുക ആൻഡ് ഡ്രോ എ ട്രയാങ്കിൾ ഹു സൈഡ്സ് ആർ ട്വൈസ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ABC അതായത് ABC എന്നുള്ള ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ഇരട്ടി നീളം വരുന്ന എന്ത് വരയ്ക്കണം വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം എന്താണ് ഈ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ 2 മടങ്ങുള്ള
മറ്റൊരു ത്രികോണം എന്ത് ചെയ്യണം, നമുക്ക് വരച്ചെടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രയാങ്കിൾ എ ബി സി നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് എ ബി എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം, നമുക്കറിയാം അത് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എ ബി 4 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് വരയ്ക്കാം. എ ബി എന്ന് പറയുന്നത് നമ്മൾ എന്ത് വരച്ചു, 4 സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, എ ബി 4 സെന്റിമീറ്റർ ആണ്, ആംഗിൾ എ 40 ഡിഗ്രി, ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ്, ആംഗിൾ ബി 60 ആണ്. അപ്പൊ ഇവിടെ ആംഗിൾ എ 40, ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ്, 60 ആണ്. അപ്പൊ നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ആൾക്കാരെ വരയ്ക്കാം, ആംഗിൾസിനെ നമുക്ക് മെഷർ ചെയ്ത് വരയ്ക്കാം. അപ്പൊ ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാണ്, 40 ഡിഗ്രി ആണ്. സോ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രൊട്രാക്ടറിനെ പ്ലേസ് ചെയ്യുന്നു, 40 ഡിഗ്രി നമ്മൾ ഇതേ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 40 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യുന്നു, ദെൻ നമ്മളിത് ഈ കറക്റ്റ് ആയിട്ട് 40 ഡിഗ്രിയുടെ ഈ ലൈൻ അങ്ങ് വരയ്ക്കുന്നു. ഓക്കെ, 40 ഡിഗ്രിയുടെ ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇവിടെ ഈ കറക്റ്റ് ഈ ബിയിൽ വെച്ചിട്ട് ഇതാ ഈ ഒരു നമ്മുടെ പ്രൊട്രാക്ടറിൽ നമ്മൾ എന്ത് ചെയ്യുക, ബിയിൽ വെക്കുക, പ്രൊട്രാക്ടറിനെ നമ്മൾ ബിയിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 60 ഡിഗ്രി ഇതാ നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, 60 ഡിഗ്രി ഇതേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ലൈൻ ഇതേ വരയ്ക്കണം. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ട് നമ്മുടെ ആംഗിൾ വരയ്ക്കുക. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് 40 ഡിഗ്രി ആണ്, ആൻഡ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 60 ഡിഗ്രി, എ ബി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. അപ്പം നമ്മൾ ട്രയാങ്കിൾ എ ബി സി വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ട്രയാങ്കിളിലെ സൈഡ്സിൻ്റെ ട്വൈസ് ആയിട്ടുള്ള വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പം നമുക്ക് അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 4 × 2 = 8 ആണ്. ഓക്കെ, 4 × 2 = 8 ആയിരിക്കും നമ്മുടെ വലിയ നമുക്കിനി വേണ്ട ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യും, അല്ലെ, ഒരു വശം നമുക്ക് കിട്ടി, അതുകൊണ്ട് കാര്യമായോ, നമുക്ക് എന്ത് വേണം, നമുക്ക് എന്ത് വേണതാ, ഈ ഒരു സ്കെയിൽ നമ്മൾ എടുക്കുക. നമ്മുടെ സ്കെയിൽ എവിടെ, നമ്മുടെ സ്കെയിലിനെ നമ്മൾ എടുത്ത് 8 സെന്റിമീറ്ററിൻ്റെ ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, 8 സെന്റിമീറ്ററിൻ്റെ ലൈൻ താമസം ഇവിടെ നീട്ടി വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ വരച്ചു, അതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമ്മൾ 8 സെന്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനിയാണ് നമുക്ക് കൺഫ്യൂഷൻ അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ട ട്രയാങ്കിളിൻ്റെ ഒരു പാദം കിട്ടിയിട്ടുണ്ട്, 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 8 സെന്റിമീറ്റർ ആണ് നമുക്ക് വേണ്ട ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്. ഇനി നമ്മൾക്ക് എന്ത് നോക്കാം, ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സിൻ്റെയും നമ്മൾ എന്ത് ചെയ്യാണ്, 2 മടങ്ങാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാ സൈഡ്സിനെയും ഒരുപോലെ നമ്മൾ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അവിടുത്തെ സ്കെയിൽ ഫാക്ടർ 2 ആണെങ്കിൽ, ആ 2 ട്രയാങ്കിൾസ് എന്താണ്, സിമിലർ ആണ്, ആംഗിൾസ് സെയിം ആയിരിക്കും. അതായത് നമ്മളിനി വരയ്ക്കാൻ പോകുന്ന ഈ ട്രയാങ്കിളിൻ്റെ ആംഗിളും എന്ത് തന്നെയായിരിക്കും, 40 60 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസിയാണ്. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഓൾറെഡി നമുക്ക് 40 ഡിഗ്രി നമ്മൾ എടുത്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, 60 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ലൈനിനെ എന്ത് ചെയ്യണം, നീട്ടി വരയ്ക്കണം. ഓക്കെ, ഈ 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൈനിനെ നീട്ടി വരയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇതാ നമ്മുടെ 40 ഡിഗ്രി നമ്മൾ വരച്ചിട്ടുണ്ട്, അതിനെയും നമ്മൾ എന്ത് ചെയ്യുക, അങ്ങ് നീട്ടി വരയ്ക്കണം. ഓക്കെ, നമ്മുടെ 40 ഡിഗ്രിയുടെ ആ ലൈനിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതുപോലെ നീട്ടി വരയ്ക്കാൻ പോവാണ്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ 40 ഡിഗ്രിയുടെ ആ ലൈനെ ഇതാ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, 40 ഡിഗ്രിയുടെ ലൈന്, ഓക്കെ, കറക്റ്റ് ആണ്, 40 ഡിഗ്രിയുടെ ലൈനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ദേ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 40 ഡിഗ്രി ആണ്, ആൻഡ് ഇവിടെ നമുക്കറിയാം, എത്രയാണ്, 60 ഡിഗ്രി ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 60 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇന്ന് പറയുന്നത് പുതിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ഇരട്ടിയായിരിക്കും, 2 മടങ്ങ് കൂട്ടിയതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ട്രയാങ്കിൾ എന്തായിരിക്കും, സിമിലർ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഇതേ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് ഇതേ ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ച് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ആൻസർ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യണം. ഇവിടെ പി ക്യുവും അതുപോലെ തന്നെ ബി സിയും എന്താണ്, പാരലൽ ആയിട്ടുള്ള 2 ലൈൻസ് ആണ്. എന്താണ്, പി ക്യുവും ബി സിയും പാരലൽ ആയിട്ടുള്ള 2 ലൈൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എ ബി തന്നിട്ടുണ്ട്, പി ബി തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എ പി ഈസ് ടു എ ബി. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ കഴിയുമ്പോൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു 9th മുഴുവൻ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓടിപ്പോരെ, നമ്മുടെ ആൽഫ ബാച്ച് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ വേഗം വരിക, നമ്മുടെ ആൽഫ ബാച്ചിൻ്റെ കൂടെ, നമ്മുടെ എക്സാമിൻ്റെ ടീമിൻ്റെ കൂടെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു വർഷം മുഴുവൻ പഠിക്കാം.